നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. ഇടിവണ്ണ വായനശാല അവഗണനയിൽ നാട്ടുകാരുടെ പരാതികൾക്ക് മുൻപിൽ കണ്ണടച്ച് പഞ്ചായത്ത് അധികൃതർ. ചാലിയാർ പഞ്ചായത്തിലെ ആദ്യത്തെ വായനശാലയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുമുള്ള അവഗണന നിരന്തരമായി നേരിടുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഇടിവണ്ണയുടെ ഭാഗമാണ് ഈ വായനശാല. ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ ഇടിവണ്ണക്കാർ ഒന്നിച്ചിരുന്ന് കണ്ടിരുന്ന ഈ വായനശാലയിൽ ഇപ്പോൾ ആരവങ്ങൾ ഉയരാറില്ല. പത്രങ്ങളും മറ്റും വായിച്ചിരുന്നവരെയും കാണാനില്ല. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി വായനശാലയുടെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. 2015 മെയ് 5 പഞ്ചായത്ത് ഫണ്ടിൽ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ കെട്ടിടത്തിനുള്ളിൽ വയറിംഗ് നടത്താൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് ഇടിവണ്ണ നിവാസികൾ പറഞ്ഞു. ഇത് ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങളായി, അതിനൊരു കരണ്ടോ കാര്യങ്ങളോ ഇല്ല, വയറിംഗ് നടത്തിയിട്ടില്ല. അല്ലാതെ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടൊരു ടി വി ഇവിടെ കൊണ്ടുവച്ചു, അന്ന് കറണ്ട് ഇവിടെ കണ്ടു, പിന്നെ അതിന് ശേഷം ഇവിടെ കറണ്ടില്ല. ഇതിനുവേണ്ടി നമ്മൾ പഞ്ചായത്തിൽ പോയി അധികൃതരായിട്ട് സംസാരിച്ചു, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സഹകരണം അവരുടെ ഭാഗത്ത് നമുക്കുണ്ടായിരുന്നു. വളരെ ഇപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മളിത് ഒരുപാട് പ്രാവശ്യം പഞ്ചായത്ത് മെമ്പർ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇതുമായിട്ട് സംസാരിച്ചു, പക്ഷേ ഇതുവരെ ഇത് ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. വാടങ്ങത്തോടും പഞ്ചായത്ത് അധികൃതരോടും വായനശാല പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി ഇല്ലെന്ന് നിതിൻ ചുള്ളിയോട് പറഞ്ഞു. വായനശാലയിൽ കളികൾ കാണാൻ യുവാക്കൾക്കായി രാഹുൽ ഗാന്ധി എംപി നൽകിയ ടെലിവിഷനും പൊടിപിടിച്ച് കിടക്കുകയാണ്. ടെലിവിഷൻ വായനശാലയിൽ എത്തിച്ച ദിവസം മാത്രമാണ് പ്രവർത്തിച്ചത്. ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ച വായനശാല രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കൾക്കും സാമൂഹിക വിരുദ്ധർക്കും ഇന്ന് താവളമായിരിക്കുകയാണ്. നവംബർ 24 ലോകകപ്പ് തുടങ്ങുമ്പോൾ വായനശാലയ്ക്ക് രാഹുൽ ഗാന്ധി നൽകിയ ടെലിവിഷനിലൂടെ കാണാൻ അവസരം ഒരുക്കണമെന്നാണ് നാട്ടിലെ കായിക പ്രേമികളുടെ ആവശ്യം. ഇടിവണ്ണ വായനശാലയോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും രാഹുൽ ഗാന്ധി എംപി നൽകിയ ടെലിവിഷന്റെ നിലവിലെ അവസ്ഥ കാണിച്ച് എംപിക്ക് കത്തയക്കാനുമാണ് ഇവരുടെ നീക്കം. ന്യൂസ് ബ്യൂറോ ചാലിയാർ.